அஸ்லாம் வலைக்கும். நம்ம உண்டாக்கா போன வளரே டேஸ்டியில் ചായ റെസിപ്പിയാണ്. ഒരു വെറും ചായ കേട്ടോ, നല്ല മസാല ചായയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ എങ്ങനെയാണ് മസാല ചായ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പം നമ്മുടെ മസാല ചായക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, അപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ വട്ടത്തിൽ അരിഞ്ഞു വെച്ച ഇഞ്ചി, പിന്നെ അതുപോലെ തന്നെ കുരുമുളക് മണി, പിന്നെ പൂവ്. ഇതിനാണ് നമ്മൾ പൂവ് എന്ന് പറയുന്നത്. ഇതിനാണ് നമ്മൾ പൂവ്, എൻ്റെ ഭാഗത്തൊക്കെ പൂവ് എന്നാണ് പറയുക. പൂവ് അതുപോലെ തന്നെ ഏലക്കായും കൂടെ വേണം. അപ്പം ഞാനൊരു 3 ഏലക്കായ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ഇഞ്ചിയിലുള്ള ഇഞ്ചി, പിന്നെ പൂവ്, 3 പൂവാണ് എടുത്തിട്ടുള്ളത്. 3-4 പൂവ് മതി. പിന്നെ ഒരു 3-4 കുരുമുളക്. ഇതാണ് നമ്മൾ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നെ 2 ടേബിൾ സ്പൂൺ ചായപ്പൊടി, 1 കപ്പ് പാൽ. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാത്രത്തിലാണ് നമ്മൾ ചായ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഓൾറെഡി 1 കപ്പ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ആ വെള്ളത്തിലേക്ക് ഇതാ നമ്മളുടെ മസാലകൾ ഇട്ട് കൊടുക്കാം. ഇഞ്ചി, ഏലക്ക, പൂവ്, അതുപോലെ തന്നെ കുരുമുളക്, ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായി അതോ നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഏകദേശം ഒരു 2 മിനിറ്റോളം നന്നായി ഒന്ന് തിളക്കണം. അപ്പോൾ ഞാൻ ഇതാ സ്റ്റൗവും പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് 2 മിനിറ്റ് നന്നായി ഒന്ന് തിളച്ചോട്ടെ. ഞാൻ ആവിയൊന്നും കളയാതെ മൂടി വെച്ചിട്ട് നന്നായി തിളപ്പിക്കാം. തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. തിളക്കുന്ന സമയത്താണ് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കുക. അപ്പോൾ കൂടുതൽ പഞ്ചസാര ചേർക്കരുത്, കാരണം അത് മസാല ആയതുകൊണ്ട്. ചായൻ്റെ ഉപകാരം എന്ന് പറഞ്ഞാൽ പനിയുള്ളപ്പോഴൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു ചായയാണ്. ഇതിലേക്ക് ചായപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പാലിൻ്റെ എന്ന് പറഞ്ഞാൽ റൂം ടെമ്പറേച്ചർ ഇല്ലേ, പാലെടുക്കണം. നല്ല ഇടിച്ചു നിർത്ത പാലെടുക്കാൻ ഉള്ള ചായ കളയ അത്രയ്ക്ക് ഞാൻ പറയുന്നത്. ടെമ്പറേച്ചർ ഇല്ല, പാലെടുക്കാൻ ശ്രദ്ധിക്കണം. പാലൊഴിച്ചതിന് ശേഷം ഇതുപോലെ തന്നെ ചായപ്പൊടി ഇട്ടതിന് ശേഷവും നന്നായി ഇത് തിളക്കണം 1 മിനിറ്റോളം. പാകത്തെ ഫ്ലെയിമിലാക്കുക. അപ്പോൾ ടേസ്റ്റ് ചെയ്തപ്പോൾ മസാലയും പഞ്ചസാരയും അതുപോലെ തന്നെ പാലിൻ്റെ അളവൊക്കെ ചായ ഒന്ന് തരിച്ചെടുക്കാം. കാരണം ഇഞ്ചിയും ഏലക്കായൊക്കെ ഒന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ട്. തരിച്ചതിന് ശേഷം നമ്മൾ നല്ല ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകും. നല്ല കെട്ടിക്കാച്ച് ചായ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മസാല ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ, മടിക്കാതെ കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.